നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നൊരു പ്രസ്താവന നടത്തി. ഉത്തർപ്രദേശിൽ നിക്ഷേപങ്ങൾ നടത്താനും പുതിയ വ്യവസായങ്ങൾ കെട്ടിപ്പടുക്കാനും ഏറ്റവും ഉചിതമായ സമയമാണ് ഇത് എന്നും ഒരു തരത്തിലും ഗുണ്ടകളുടെയോ മറ്റ് മാഫിയകളുടെയോ ഭീഷണി നിക്ഷേപകർക്ക് ഉണ്ടാകില്ല എന്ന് താൻ ഉറപ്പു നൽകുന്നുവെന്നുമായിരുന്നു അത്. ഒരു വശത്ത് ആത്തിഖ് അഹമ്മദ് എന്ന മുൻ എം പിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പ്രധാന പ്രതിപക്ഷ കക്ഷിയായ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോഴാണ് ഇതൊന്നും തന്റെ രോമത്തിൽ തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടകൾക്കും മാഫിയകൾക്കുമെതിരെ ഇനിയും ഷൂട്ട് അറ്റ് സൈറ്റ് പോലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ ജനാധിപത്യ വാഴ്ച നടക്കുന്നില്ല, ഉത്തർപ്രദേശിൽ ആരെയും വെടിവെച്ച് കൊല്ലാവുന്ന അവസ്ഥയാണ്, ബുൾഡോസർ രാജാണ് എന്നൊക്കെ വലിയ തോതിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് യോഗി ആദിത്യനാഥിനെതിരെ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ കടന്നാക്രമണം നടത്തുമ്പോഴാണ് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെ ഇനിയും ഇവിടെ ആവർത്തിക്കുമെന്ന് കൃത്യമായി കൊള്ളയിൻ്റെടുത്ത് കൊള്ളുന്ന വിധത്തിൽ പറഞ്ഞുകൊണ്ട് യോഗി പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ വികസനം, സംസ്ഥാനത്തിൻ്റെ സമാധാനം ഇതൊക്കെയാണ് തനിക്ക് വലുത് എന്നും അതിനു മുന്നിൽ മറ്റൊന്നും താൻ നോക്കുന്നില്ല എന്നും പറയാതെ പറയുകയായിരുന്നു. എന്നാൽ കൊള്ളയിൻ്റെടുത്ത് കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് യോഗി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതായത് പ്രതിപക്ഷം ആത്തിഖ് അഹമ്മദിൻ്റെ കൊലപാതകം, അതിന് മുമ്പുണ്ടായ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ കൊലപാതകം ഒക്കെ ഈ ഉത്തർപ്രദേശിൽ ആരെയും വെടിവെച്ച് കൊല്ലാം, ജനാധിപത്യ വാഴ്ച തകരുന്നു എന്ന നിലയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊല്ലപ്പെട്ടയാൾ ഒരു ഗുണ്ടയാണ്, കൊല്ലപ്പെട്ടയാൾ വലിയ തോതിൽ സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളയാളാണ്, അല്ലെങ്കിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം സംസ്ഥാനത്തെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിക്ഷേപത്തെ പലപ്പോഴും പിന്നോട്ടടിപ്പിക്കുന്നുണ്ട്, അപ്പോൾ വ്യവസായികളെയൊക്കെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമുണ്ടാക്കി ഗുണ്ടാരാജ് നടത്തുന്നവരെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല, അതിന് ഏത് വഴിയും സ്വീകരിക്കുമെന്നാണ് യോഗി പറഞ്ഞതിൻ്റെ സാരാംശം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശിൽ ഈ ആത്തിഖ് അഹമ്മദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്ന് അറിയാൻ വേണ്ടി ABP വോട്ടർ ഒരു സർവേ നടത്തുകയുണ്ടായി. ഈ സർവേ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ തുടർച്ചയായി ഗുണ്ടാ നേതാക്കൾ കൊലപ്പെടുന്നു, അതൊരു ആത്തിഖ് അഹമ്മദ് മാത്രമല്ല, അതിന് മതപരമായ ഒരു വേർഷൻ ഇല്ല. കാരണം മുമ്പ് വികാസ് ദുബൈ എന്ന് പറയുന്ന ബ്രാഹ്മൺ തീവ്രവാദി എന്നറിയപ്പെടുന്ന 8 പോലീസുകാരെ ഒറ്റയടിക്ക് വെടിവെച്ചു കൊന്ന ഒരു ഹൈന്ദവനായിട്ടുള്ള കൊടും ക്രിമിനലിനെയും എൻകൗണ്ടറിൽ പോലീസ് കൊലപ്പെടുത്തിയിരുന്നു. അപ്പോൾ മതപരമായിട്ട് തെരഞ്ഞു പിടിച്ചൊരു ആക്രമണം എന്ന വാദം നിലനിൽക്കില്ല എന്നാണ് ഉത്തർപ്രദേശിലെ BJP നേതൃത്വം പറയുന്നത്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ ഒരു സർവേ വന്നിരിക്കുന്നത്. ഈ സർവേയിൽ പ്രധാനമായും 3 ചോദ്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്. അതിൽ ആദ്യത്തേത് ആത്തിഖ് അഹമ്മദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് ജനങ്ങളോട് ABP വോട്ടർ സർവേയിൽ ചോദിക്കുന്നു. അതിൽ 14% പേർ ഇത് പോലീസിന്റെ പരാജയമാണെന്ന് പറയുന്നു, 24% പേർ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നു, പക്ഷെ 51% പേരും പറയുന്നത് ഇത് ഗുണ്ടയാണ് കൊല്ലപ്പെട്ടത്, അത് നല്ല കാര്യമാണ് കൊല്ലപ്പെട്ടത്, ആര് ഗുണ്ടകളെ ഇല്ലായ്മ ചെയ്താലും, അതായത് ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ആരൊരുക്കിയാലും അവരെ നിയമപരമായി നേരിടാൻ പരിമിതികളുണ്ട് അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ല എങ്കിൽ ഇത്തരം മാർഗങ്ങളിലൂടെ അവർ ഇല്ലാതാകുന്നതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല എന്നാണ് 51% ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. 11% പേർ പറയുന്നു ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, ആധികാരികമായി പറയാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന്. അതുപോലെ തന്നെ ഈ പോലീസ് എൻകൗണ്ടറുകൾ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോലീസ് എൻകൗണ്ടറുകൾ അത് ശരിയാണെന്ന അഭിപ്രായമുണ്ടോ, എന്താണ് നിങ്ങൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ 50% പേരും ഇത് ശരിയായ നിലപാടാണ്, ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ വിധത്തിൽ അടിച്ചൊതുക്കുന്നതിൽ അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്ത് കളയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ 28% പേർ പറയുന്നു ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, ഗുണ്ടാവാഴ്ച അവസാനിക്കണം, പക്ഷേ നിയമപരമായൊരു പിൻബലം കൂടി അതിനുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയുന്നു. 13% പേർ ഒട്ടും ശരിയല്ല എന്ന് പറയുന്നു, 9% പേർ അറിയില്ല എന്നും പറയുന്നു. അതുപോലെ തന്നെ ഇത് BJPക്ക് സഹായകമാണോ, അതായത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യോഗി ആദിത്യനാഥിൻ്റെ ജംഗിൾ രാജ് അല്ലെങ്കിൽ ഗുണ്ടാരാജ്, അതായത് ഗുണ്ടകളെ ഇല്ലായ്മ ചെയ്യുന്ന എന്ന പേരിൽ സാധാരണക്കാരുടെ അടക്കം കടന്നാക്രമിക്കുന്ന യോഗിയുടെ ഒരു ജനാധിപത്യ വിരുദ്ധ ഭരണം എന്ന് പറയുമ്പോൾ അതിനെ അത് BJPയെ ബാധിക്കുന്നുണ്ടോ, ഈ പ്രതിപക്ഷം അടക്കം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് BJPക്ക് പ്രശ്നമാകുമോ എന്ന് ചോദിക്കുമ്പോൾ 47% ജനങ്ങളും പറയുന്നത് അത് നേട്ടമാകും BJPക്ക് എന്നാണ്. 26% പേർ പറയുന്നുണ്ട് അത് BJPക്ക് നേട്ടമാകില്ല, BJPക്ക് തിരിച്ചടിയാകുമെന്ന്. എന്തായാലും ഈ ആത്തിഖ് അഹമ്മദിൻ്റെ കൊലപാതകത്തിന് പിന്നാലെ ജനങ്ങളുടെ ഇത്തരം പ്രതികരണങ്ങൾ കൂടി രംഗത്ത് വരുമ്പോൾ അത് യോഗി ആദിത്യനാഥിന് അനുകൂലമായൊരു തരംഗം
പലയിടത്തും ഗംഭീരമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നിക്ഷേപകർ കൂടുതലായി വരുന്നു, നിക്ഷേപകരെ കൂടുതലായി അട്രാക്ട് ചെയ്യുന്നു, നിക്ഷേപകർക്ക് വ്യവസായികൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു, ഒരു തരത്തിലും ഗുണ്ടകളെ അഴിഞ്ഞാടാൻ സമ്മതിക്കുന്നില്ല എന്ന ഉറപ്പ് ജനങ്ങൾക്ക് കൊടുക്കുന്നു, ജനങ്ങൾക്ക് സ്വൈര്യമായി കിടന്നുറങ്ങാൻ കഴിയുന്നു, ജനങ്ങളെ സംബന്ധിച്ച് അവർ ഈ ജനാധിപത്യ അല്ലെങ്കിൽ നിയമവാഴ്ച എത്രത്തോളം ഉണ്ട് എന്നൊന്നും ക്രോസ് ചെക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് ഈ സർവേയിൽ നിന്ന് മനസ്സിലാവുന്നത്. അവരെ സംബന്ധിച്ച് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത ഗുണ്ടകൾ പിറ്റേ ദിവസം പടമായി പോസ്റ്റിൽ കയറുന്നു അല്ലെങ്കിൽ ഭിത്തിയിൽ കയറുന്നു. സ്വാഭാവികമായും ഞങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നു. നിക്ഷേപകരെ സംബന്ധിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ പേടിപ്പിക്കാനോ പിന്നാലെ നടക്കാനോ ഗുണ്ടകളില്ല, ഗുണ്ടാവാഴ്ച അവസാനിക്കുന്നു. അവരെ സംബന്ധിച്ച് അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് നിയമപരമായി എത്രത്തോളം നിലനിൽക്കും എന്നതുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയപരമായി ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നത്. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് അവർ അതിനനുകൂലമായി, അതായത് എൻകൗണ്ടറുകൾ അവർ അനുകൂലമായി, ഗുണ്ടകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്നാണ് ഈ സർവേയിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഗ്യാങ്സ്റ്റർ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം തന്നെ, നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക് വന്ന ഗുണ്ട ആക്ട് പോലെ തന്നെ അവിടെ ഗ്യാങ്സ്റ്റർ ആക്ട് നിലവിലുണ്ട്. അതിനൊപ്പം തന്നെ 2017 ശേഷം ഏതാണ്ട് 11,000 എൻകൗണ്ടറുകൾ ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട്. അതിൽ കൊടും ക്രിമിനലുകളായിട്ടുള്ള 200+ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 25,000 crore രൂപയുടെ സ്വത്തുവകകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് ശരീരത്തിലെ അവയവങ്ങൾക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. കാലുകൾ നഷ്ടപ്പെട്ടവർ, കൈ നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരുപാട് ഗുണ്ടകൾ, കൊടും ക്രിമിനലുകൾ ഇപ്പോൾ ഷെഡിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് സമാധാനം കൊണ്ടുവരാൻ യോഗി ആദിത്യനാഥ് സർക്കാരിന് കഴിഞ്ഞു എന്ന നിലയിലാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ഈ വിഷയത്തെ കാണുന്നത്. അതായത് ഗുണ്ടകളെ സംബന്ധിച്ച് അവരെ നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ പോകുന്നു, ചിലപ്പോൾ ജയിൽ ശിക്ഷ കിട്ടുന്നു, അല്ലെങ്കിൽ റിമാൻഡിൽ പോകുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവർ വരുന്നു, വീണ്ടും ഈ അറസ്റ്റിന് കാരണക്കാരായവരെ ഉൾപ്പെടെ ആക്രമിക്കുന്നു, സാക്ഷി പറഞ്ഞവരെ ആക്രമിക്കുന്നു, കൂടുതൽ വിപുലമായി അവരുടെ ഗുണ്ടാപ്രവർത്തനങ്ങൾ നടത്തുന്നു. ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല, ഞങ്ങൾക്കാരെയും ഭയമില്ല എന്ന് തിട്ടൂരമിറക്കുന്നു. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ പോലീസിൻ്റെ ഈ എൻകൗണ്ടറുകൾ വന്നതോടുകൂടി നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഗുണ്ടകൾ മാറുന്നു, അവർ ഭയപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി, ഇതിന് തുടർച്ചയായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സർവേകളിൽ ജനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ, എൻകൗണ്ടറുകളെ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നു. അത് യോഗി സർക്കാരിന് ഗുണമായി വരുന്നു എന്ന് അവർ വിലയിരുത്തുകയും ചെയ്യുന്നു എന്നാണ് ഈ സർവേകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ ഈ എൻകൗണ്ടറുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ വലിയ തോതിൽ പ്രതിഷേധവുമായി വരുമ്പോൾ, ജനാധിപത്യ ധ്വംസനം എന്ന രീതിയിൽ ഈ ഗുണ്ടകളെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നതിന് പിന്നാലെ രംഗത്ത് വരുമ്പോൾ, ജനങ്ങൾ അവർ ഇത്തരം സർവേകളിലൊക്കെ യോഗി സർക്കാരിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്.